മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ആർ പ്രശാന്തിന്റെ നിയമനം റദ്ദാക്കിയത്. ജോഷി കുരഞ്ചേരിക്കാണ്. ജോഷി, എം എൽ എ സർക്കാർ ഉദ്യോഗസ്ഥനല്ല, അതുകൊണ്ട് ആശ്രിത നിയമനം നടത്താനാകില്ല എന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഇത് അംഗീകരിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് അല്പസമയം മുമ്പ് ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അന്തരിച്ച മുൻ ചെങ്ങന്നൂർ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിനെ 2018 സർക്കാർ സർവീസിൽ ആശ്രിത നിയമനം സംസ്ഥാന സർക്കാർ നൽകിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പാലക്കാട് സ്വദേശിയായ അശോക് കുമാർ നൽകിയ ഹർജിയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. ഈ പ്രശാന്തിന് നൽകിയിരുന്നത് എഞ്ചിനീയറിംഗ് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലായിരുന്നു. അതിൽ സൂപ്പർ ന്യൂമറിയായിട്ട് എന്നുള്ള തസ്തിക സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് അവിടെ നിയമനം നൽകിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഈ ഈ അശോക് കുമാർ ഹർജി കൊടുത്തിരുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ എം എൽ എ സർക്കാർ ജീവനക്കാരനല്ല, ജനപ്രതിനിധി മാത്രമാണ്. അതൊരു നിശ്ചിത കാലഘട്ടത്തിലേക്കാണ് ആ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എം ജനപ്രതിനിധി മരിച്ചു എന്നുള്ളതിന്റെ മേൽ മകൻ ആശ്രിത നിയമനം നൽകുന്നത് ചട്ടങ്ങൾക്കും നിലവിലെ സർക്കാർ ചട്ടങ്ങൾക്കും നിയമന ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് എന്നായിരുന്നു പ്രധാനമായും ആരോപിച്ചിരുന്നത്. മാത്രമല്ല ഈ പിന്നെ ഇതിന് മറുപടിയായി സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നത് നിർദ്ദിഷ്ട യോഗ്യത അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ പ്രത്യേക അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് നിയമനം നൽകിയത് എന്നായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഈ 2018 മന്ത്രിസഭാ യോഗമായിരുന്നു സുപ്രധാനമായി തീരുമാനമെടുക്കുകയും അത് പിന്നീട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു ജനപ്രതിനിധിയായ ഒരാളുടെ മരിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ മക്കൾക്ക് ആശ്രിത നിയമനത്തെ യോഗ്യതയില്ല എന്നുള്ള ഹർജിയിലെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. ശ്രാവൺ, ജോഷി, സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നതിനൊപ്പം തന്നെ ഇതുവരെ നൽകിയ ആനുകൂല്യങ്ങൾ തിരിച്ചെടുക്കണമെന്നും ഈ ഹർജിയിൽ അശോക് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. അതിലെന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഈ ഉത്തരവിന്റെ പകർപ്പ് ഈ അഭിഭാഷകന്റെ കയ്യിൽ ഈ ഹർജി കൊടുത്ത അഭിഭാഷകന്റെ കൈവശം കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അല്പസമയം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിൽ ഉത്തരവ് കിട്ടിയാൽ മാത്രമേ ഇതുവരെ ലഭിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചടക്കേണ്ടതുണ്ടോ, അതെങ്ങനെയാണ്, അദ്ദേഹത്തിന് സേവന വേതന വ്യവസ്ഥകളിൽ അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ എങ്ങനെയാണ് സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടതെന്ന് സംബന്ധിച്ച് സ്വാഭാവികമായും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഹർജിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ നിയമനം റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിൽ റദ്ദാക്കണമെന്നും ഇതേവരെ നൽകിയ ആനുകൂല്യങ്ങളൊക്കെ തന്നെ തിരിച്ചുപിടിക്കണമെന്നുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ പൊതുഭരണ സെക്രട്ടറി തന്നെ ഹൈക്കോടതി സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇത്തരത്തിൽ നിയമനം നൽകിയത് 2018 മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് എന്നായിരുന്നു നേരത്തെ പൊതുഭരണ സെക്രട്ടറിയായിരുന്ന കെ ആർ ജ്യോതിലാൽ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. മാത്രമല്ല ഈ പൊതുതാൽപര്യ ഹർജി സ്വീകരിക്കരുതെന്നും ഇത് നിലനിൽപ്പില്ല എന്നും ഹൈക്കോടതിയിൽ സർക്കാർ കടുത്ത നിലപാടെടുത്തിരുന്നു. പക്ഷെ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് ഈ കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് ഈ PWD ഗസറ്റഡ് റാങ്കിൽ നിയമനം നൽകിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് അല്പസമയം മുമ്പ് തീരുമാനം വന്നിരിക്കുന്നത്. ശ്രാവൺ, ജോഷി, ചെങ്ങന്നൂർ എം എൽ എയുടെ മകന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനം വന്നത്. അതിന് കൂടാതെ തന്നെ കോങ്ങാട് എം എൽ എ വിജയദാസിന്റെ മകൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മരണശേഷം സർക്കാർ ആശ്രിത നിയമനം നൽകിയിരുന്നു. ഇത്തരം കേസുകളിലെല്ലാം ബാധിക്കുന്ന ഒരു വിധിയല്ലേ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്? ചെങ്ങന്നൂർ മുൻ എം എൽ എ ആയിരുന്ന കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് ആശ്രിത നിയമനം നൽകിയ തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. ജോഷി കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.